നമസ്കാരം സ്വാമിജി. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ പാരിസ്ഥിതിക വിജ്ഞാന മേഖലയിൽ തന്നെയായിരുന്നു. ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ സ്വാമിജി വഴികാട്ടിയപ്പോൾ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു പാരിസ്ഥിതിക ദുരന്തങ്ങളുടെ ഒരു ഭീകര മുഖമാണ് നമുക്ക് മനസ്സിലായത്. അതിൽ ഭരണകൂടങ്ങളുടെ ഭരണാധികാരികളുടെ പങ്ക് വളരെ നിർണായകമാണെന്നും വ്യക്തമായി. നമുക്കതുവഴി തന്നെ പോകാമോ സ്വാമിജി? തീർച്ചയായും. നമ്മളതിൽ ഒന്നേ പറഞ്ഞുള്ളൂ, അതായത് കുടിയേറ്റ രംഗങ്ങളിൽ കുടിയേറ്റം കൊണ്ട് നശിപ്പിച്ച വനങ്ങൾ, നമ്മുടെ നിത്യഹരിതങ്ങളായ ഒട്ടേറെ വനങ്ങൾ നശിപ്പിക്കുക. പക്ഷെ ഈ പ്രക്രിയ കൊണ്ട് മാത്രം തീർന്നു എന്ന് വിചാരിക്കരുത്. പറയൂ സ്വാമിജി. നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗം ഇതിനാക്കം കൂട്ടുന്ന പണി ചെയ്തിട്ടുണ്ട്. കുടിയേറ്റത്തിൻ്റെ ശാസ്ത്ര സഹായത്തോടു കൂടിയുള്ള ഒരു ലോകം വേറെ കിടപ്പുണ്ട്. പറയൂ സ്വാമിജി. നമുക്ക് ആധുനിക ലോകത്ത് പിടിച്ചു നിൽക്കാൻ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്ന് വൈദ്യുതിയായിരുന്നു. അതെ അതെ. പകലുകളെ രാത്രിയാക്കാതെ നമുക്ക് ജീവിക്കാനാകുമായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ അമേരിക്കയുടെ മറുപുറത്താണ് താമസിക്കുന്നത്. പല ആവശ്യങ്ങൾക്ക് നമുക്ക് പാശ്ചാത്യരുമായുള്ള ബന്ധം വന്നതോടുകൂടി നമ്മുടെ സമയത്തിനനുസരിച്ച് പാശ്ചാത്യരെ നിലനിർത്തുവാനുള്ളത് പറ്റാതെ വരികയും ആവശ്യക്കാരവരായിരുന്നാൽ പോലും അവരുടെ സമയത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോവുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇന്നതിൻ്റെ ഏറ്റവും കൂടിയ അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഐ ടി. അപ്പോൾ ആ രംഗത്ത് വരുമ്പോൾ നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു സാധനം വൈദ്യുതിയാണ്. വൈദ്യുതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് രാത്രിയിൽ മുഴുവൻ വെളിച്ചം കാണുക എന്നുള്ളത്. അതെ സ്വാമിജി, ഏറ്റവും പ്രധാനപ്പെട്ടത്. അതെ. വ്യവസായ സ്ഥാപനങ്ങളാണ് രണ്ടാമത്. നമ്മുടെ നിത്യജീവിതം തന്നെ വൈദ്യുതിയോട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. പഴയ കാലത്തെ മണ്ണെണ്ണ വിളക്കൊന്നും ഇനി കത്തിച്ചൊരിക്കലും ജീവിക്കാമെന്ന് സങ്കല്പിക്കാൻ വയ്യാത്തിടത്ത് പ്രകൃതി സ്നേഹികൾ പോലും എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, തീർച്ചയായും. പ്രകൃതിയാണ് എല്ലാമെന്നൊക്കെ പറയുമ്പോഴും രാത്രിയിൽ ഒരു ചൂട്ട് കത്തിച്ചുകൊണ്ട് പോകാൻ പ്രകൃതി ഗായകന്മാർക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇല്ല സ്വാമിജി, അതുകൊണ്ടാണല്ലോ. അത് നാടിൻ്റെ ടോർച്ചും പോരാന്ന് തോന്നുന്നു. അതെ അതെ. അല്ല, അതുകൊണ്ടാണ് അവർ ഈ പിന്നെ വൈദ്യുതി വേണ്ട എന്ന് ആരും പറയുന്നില്ല. തിരിച്ചു പോക്ക് സാധ്യമല്ലെന്നും, അപ്പോൾ വൈദ്യുതി ഉണ്ടാക്കാൻ ചില ചില സോഴ്സുകളുടെ അന്വേഷണം മാത്രമേ നടക്കുന്നുള്ളൂ. അത്രേയുള്ളൂ. അപ്പോൾ അവർ പോലും വൈദ്യുതി അത്യന്താപേക്ഷിതമാണ് എന്നുള്ള കാര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതെ. ഈ വൈദ്യുതിക്ക് വേണ്ടിയാണോ ആദ്യം ഇത്രയേറെ രൂപപ്പെട്ടത് പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ, ജലചൂഷണത്തിന് നിർവഹിക്കാൻ? അതിൻ്റെ പ്രാഥമിക ആവശ്യം വൈദ്യുതി ആയിരുന്നുവോ? എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇടുക്കിയിലെ എല്ലാ യന്ത്രങ്ങളും പ്രവർത്തിക്കുന്നില്ലെന്നാണ് എനിക്ക്. പറയൂ സ്വാമിജി. ഇടുക്കിയിൽ ഇൻഡോസിസ് പ്രോജക്റ്റ് ആണെന്ന് തോന്നുന്നു. അല്ല, ഇൻഡോ കനേഡിയൻ പ്രോജക്റ്റ്. കാനഡ പറഞ്ഞിരുന്ന കാലാവധി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. യന്ത്രങ്ങളുടെ പൂർണ്ണമായി കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അവർ തന്ന ജനറേറ്ററുകളെല്ലാം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. പുതിയ പുതിയ പ്രോജക്റ്റുകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം പഴയ പ്രോജക്റ്റുകളുടെ മെയിൻ്റനൻസിനും മഴയെ പൂർണ്ണമായി ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്നതിനും ജലത്തെ പൂർണ്ണമായി അവിടെ നിലനിർത്തിക്കൊണ്ട് ഉപയോഗിക്കുന്നതിനും നമ്മുടെ ശാസ്ത്രം സങ്കല്പിക്കുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. പുതിയ പ്രോജക്റ്റുകളോടുള്ള ഭരണാധികാരികളുടെ താല്പര്യം, പുതിയ പ്രോജക്റ്റുകളോടുള്ള ശാസ്ത്രകാരന്മാരുടെ താല്പര്യം, പുതിയ പ്രോജക്റ്റുകളോടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ്ങിനുള്ള താല്പര്യം, പുതിയ പ്രോജക്റ്റുകൾ ഉണ്ടാക്കുവാൻ ഇതിലെ സിവിൽ സർവീസിനുള്ള താല്പര്യം,
അത് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആയാലും അത് സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗമായാലും അതെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗമായാലും ആ താല്പര്യം കേരളത്തിൽ കൂടുതലായി നിൽക്കുന്നു പൊതുവിന് മേൽ. കുടിയേറ്റത്തെ സഹായിക്കാൻ വസ്തു ആ പ്രദേശത്തുള്ളത് അക്വയർ ചെയ്യുന്നതിന് മുൻകൈയെടുക്കാൻ, അവിടുത്തെ വനം വെട്ടി നശിപ്പിച്ച് ക്ലിയർ ഫില്ല് ചെയ്യുന്നതിന് കോൺട്രാക്റ്റ് കൊടുക്കാൻ ഒക്കെ അടങ്ങുന്ന താല്പര്യമുണ്ടാകുന്ന പാരിസ്ഥിതിക വിനാശത്തോട് മനുഷ്യ മനസ്സിന് അധികമായ താല്പര്യമുണ്ടോ എന്ന് ശങ്ക ജനിപ്പിക്കുന്ന വിധമാണ്. ശരിയാണ്, ശങ്ക അടിസ്ഥാനമുള്ളതാണോ അല്ലയോ എന്നറിയില്ല. അല്ല, അത് വ്യക്തമല്ലേ സ്വാമിജി? കാരണം ഇതൊക്കെ നടക്കാതെ ഒരു അണക്കെട്ട് ഉണ്ടാവില്ലല്ലോ പൊതുവായിട്ട്. റിസർവ് വനങ്ങളെ പോലും, നമ്മുടെ കന്യാവനങ്ങളെ പോലും നശിപ്പിച്ചുകൊണ്ടും നമ്മുടെ പാരിസ്ഥിതികങ്ങളായ പ്രശ്നങ്ങളെ മുഴുവൻ സങ്കീർണമാക്കിക്കൊണ്ടും പലപ്പോഴും നാം മുന്നേറുമ്പോൾ അവിടെയൊന്നും ശാസ്ത്രകാരന്മാർ പഴയതിനെ കുറെ കൂടെ മെച്ചപ്പെടുത്താം എന്ന് പറയുന്നതായി കേൾക്കുന്നില്ല. ശരിയാണ് സ്വാമിജി, ഒട്ടു വളരെ ടണലുകൾ, ജലത്തെ കൃത്രിമമായി തിരിച്ചുവിട്ട മാർഗങ്ങൾ, അവിടെ നിന്ന് വൈദ്യുതി കൊണ്ടുപോകാൻ വലിച്ച കമ്പികൾ, അത് പോകുന്ന വഴികൾ മുഴുവൻ വെട്ടി നശിപ്പിച്ചവ, വലിയ ജലാശയങ്ങൾ, പർവ്വതങ്ങളെ കൂട്ടിയോജിപ്പിച്ച് ഉണ്ടാക്കിയ വലിയ ജലാശയങ്ങൾ, അതിൽ മണ്ണ് വന്ന് വീണ് നികന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മണ്ണൊന്ന് മാറ്റുന്നതിന് അങ്ങനെ അതിനെ മാക്സിമം ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്നതിന്, പുതിയ സ്ഥലങ്ങൾ നശിപ്പിക്കാതിരിക്കുന്നതിന്, പലപ്പോഴും പഴയ ഡാമുകളുടെയും മറ്റും ചുറ്റുവട്ടങ്ങൾ അപകട മേഖലയിൽ പോലും കേരളത്തിൽ റിസോർട്ടുകൾ വരെ ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഏതൊക്കെയോ പത്രങ്ങൾ ഏതോ കാലത്ത് എഴുതിയതാണ്. മനസ്സിലായി സ്വാമിജി. ഒരു കാലത്ത് വനം അത് ജനോപകാരപ്രദമാകുമാർ വൈദ്യുതി കിട്ടുന്നതിന് വേണ്ടി ക്ലിയർ ഫില്ല് ചെയ്ത് വെള്ളത്തെ സമാഹരിച്ചു വെച്ച് ടണലുകൾ ഉണ്ടാക്കി വലിയ ഹൈടെൻഷൻ വയറുകളൊക്കെ വലിച്ച് അതിലെ ജീവജാലങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കി പരിസ്ഥിതി മുഴുവൻ തകർത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ മുന്നേറ്റവും പുരോഗതിയും പറഞ്ഞ് നാം ഉണ്ടാക്കിയ ഈ വലിയ ഡാമുകളുടെയും മറ്റും അപകട മേഖലയ്ക്കുള്ളിൽ വരെ കെട്ടിടങ്ങൾ എത്തുക, വ്യാവസായിക പ്രാധാന്യമുള്ള, അങ്ങനെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നതാണ്. സത്യം അറിയില്ല. മനസ്സിലായി സ്വാമിജി. അപ്പോഴും പുതിയ പുതിയ പ്രോജക്റ്റുകൾക്ക് വേണ്ടി നാം ഓടുക. ഇതെല്ലാം സാധാരണ ജനങ്ങൾ ചെയ്യുന്നതാണോ? ഇതൊക്കെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഇതിനുവേണ്ടി കുറെ പ്ലക്കാർഡുകളോ ജാഥകളോ നയിച്ചിട്ടെന്താണ് കാര്യം? സാധാരണ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? അവർ വനത്തിൽ കയറി നശിപ്പിക്കുന്നുണ്ടോ? അവർ നായാട്ടിന് പോകുന്നില്ല, അവർ വനം നശിപ്പിക്കുന്നില്ല, അവർ വനത്തിന് തീയിടുന്നില്ല. ഇതൊന്നും സാധാരണക്കാർ ചെയ്യുന്നതല്ല. ബ്രിട്ടീഷ് ഭരണകാലത്ത് പോലും വനം സംരക്ഷിച്ച വനവാസികൾ പോലും ചെയ്തതല്ല. ഇന്ന് ഏതെങ്കിലും വനവാസി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഏതോ ഗൂഢലക്ഷ്യമുള്ള സംഘങ്ങളുണ്ട്. പക്ഷേ സ്വാമിജി, ഈ ഔദ്യോഗികമായ ചില പഠനങ്ങളിൽ ഈ വനനശീകരണത്തിൻ്റെ മുഖ്യ കാരണം ഈ വിറകിന് വേണ്ടിയുള്ള കയ്യേറ്റമാണെന്നുള്ള പരാമർശങ്ങൾ കൂടെ കൂടെ ഉണ്ടാകാറുണ്ട്. അത് വളരെ ബോധപൂർവമായിരിക്കും എന്നല്ലേ കരുതേണ്ടത്? ഒരു വനം മുഴുവൻ അതിൻ്റെ ചുറ്റും താമസിക്കുന്ന ആളുകൾ തലച്ചുമടെ കുറേ വിറക് ചുമന്നാൽ നശിക്കുമെന്ന് വിശ്വസിക്കുക. അതെ,
വീരപ്പനെ പോലുള്ള കൊള്ളക്കാർ ചന്ദനം ഉൾപ്പെടെയുള്ള മരങ്ങൾ വെട്ടി നശിപ്പിച്ചാൽ നശിക്കില്ല എന്ന് വിചാരിക്കുക. കേരളത്തിൽ തന്നെ ഏതാണ്ട് 10 ചന്ദന ഫാക്ടറികൾ ഉണ്ടെന്നൊക്കെ പത്രത്തിൽ വായിച്ചു കേട്ടിട്ടുണ്ട്. അതിനു വേണ്ടുന്ന ചന്ദനം മുഴുവൻ വനത്തിൽ നിന്ന് വേണ്ട വെട്ടാൻ. അത് വെട്ടിയാൽ വനം നശിക്കില്ല. ചന്ദനം വെട്ടുമ്പോൾ അടുത്ത് നിൽക്കുന്ന മരങ്ങളുമൊക്കെ പോവില്ലേ? അതുപോലെ തന്നെ ഇന്ത്യയിലെ മില്ലുകളിലേക്ക് എത്തുന്ന ഇന്ത്യൻ നാടൻ തടികൾ, പ്രത്യേകിച്ച് കേരളത്തിലെ വനങ്ങളിൽ നിന്നുള്ള തടികൾ വളരെ കൂടുതലായി എത്തുന്നുവെങ്കിൽ ആ തടികളൊക്കെ വെട്ടിമുറിച്ചാൽ, അവയൊക്കെ ലോറിയിൽ കയറ്റി കൊണ്ടുവന്നാൽ, അവ ആനയെ കൊണ്ട് പിടിപ്പിച്ച് വലിച്ചുകൊണ്ട് വന്നാൽ, അവ കൊണ്ടിരുന്ന വഴികൾ മുഴുവൻ കൃത്യമായി വെട്ടിത്തെളിച്ചാൽ വനം നശിക്കില്ലെന്നും പാവപ്പെട്ടവൻ കയറി വിറക് പെറുക്കിയാൽ നശിക്കുമെന്നും ജനങ്ങളെ പഠിപ്പിക്കുന്നുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് സുസമ്മതമാകുന്നത്? ഉറങ്ങി വീണ വിറകുകളല്ലാതെ ഒരു വാക്കത്തെയും കൊണ്ടുപോയി മരമെല്ലാം മുറിച്ചുകൊണ്ടിരാൻ പറ്റുമോ വിറകിനെ? ശരിയാണ് സ്വാമിജി, ഇത് ആലോചിച്ച് നോക്കേണ്ടതാണ്. അത് ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും നീതിന്യായ വകുപ്പുകളും ഒക്കെ അറിഞ്ഞ് ജനശ്രദ്ധ തിരിച്ചുവിടുവാൻ ചെയ്യുന്ന ഒരു പ്രക്രിയ എന്നല്ലാതെ എങ്ങനെയാണ് സത്യസന്ധമായി വിശ്വസിക്കുക? ശരിയാണ് സ്വാമിജി. 4 ചുള്ളിക്കം പൊടിച്ചുകൊണ്ട് പോയാൽ വനം മുഴുവൻ നശിച്ചു, വനം മുഴുവൻ വെട്ടിക്കൊണ്ട് പോയാൽ നശിച്ചിട്ടുമില്ല. ഒരു എള്ളി ചോരുന്നത് കാണാം, എണ്ണ ചോരുന്നത് കാണുകയില്ല എന്നല്ലേ എൻ്റെ? ശരിയാണ് സ്വാമിജി. ഇനി അപ്പുറം സ്വാമിജി കൃത്യമായ ഉദാഹരണത്തിലൂടെ. അല്ലത് എങ്ങനെയാണ്? അതുകൊണ്ട് ഇത് വളരെ പ്രത്യേകതയുള്ളതാണ്. ഇത് മാത്രമല്ല, പറയൂ സ്വാമിജി. വനങ്ങളിൽ നിന്നാണ് നദികൾ പലതും വന്നിട്ടുള്ളത്. നമ്മൾ കൃഷിക്ക് വേണ്ടി ജലം കൊണ്ടുപോകാൻ ഒരുപാട് പ്രോജക്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ പ്രഥമമാണ് പഴശ്ശി പ്രോജക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. പോയി ഒന്ന് നോക്കണം, നിങ്ങളുടെ നാട്ടിലൂടെയാണ് പോകുന്നത്. അതെ, അതിൽ കൃഷി സമയത്ത് എപ്പോഴെങ്കിലും വെള്ളം കിട്ടുമോ? ഇല്ല, ഒരിക്കലും ഇല്ല സ്വാമിജി. അല്ല, ഞാൻ എൻ്റെ ആ ദൃശ്യ ഓർമ്മ വെച്ചിട്ട് പറയാണ്, വരണ്ടുപോയ ഞാടി ഞരമ്പ് പോലെയാണ് ശരിക്കും. എത്ര കാലം, എത്ര പണം മുടക്കി, എത്ര സ്ഥലം വേസ്റ്റ് ആക്കി. അതെ, നമ്മൾ കൃഷിക്ക് വേണ്ടി ജലസേചനത്തിനായി ഇറക്കിയ പണവും അതിനുവേണ്ടി കുഴിച്ച മണ്ണും ഓരോ മന്ത്രിമാരുടെ കാലത്തും ഒക്കെ ചെലവഴിച്ച വക ഒരു കണക്കെടുത്തിട്ട് അവ പ്രയോജനപ്രദമായോ, മുമ്പത്തേക്കാൾ കൃഷിയിൽ അത് പ്രയോജനപ്പെട്ടോ, വേണ്ട അതിലെ ചുറ്റും താമസിക്കുന്നവർ കുളിക്കാനെങ്കിലും പ്രയോജനപ്പെട്ടോ എന്ന് നോക്കിയിട്ട് പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ആ പണം അക്കാലത്തിരുന്ന മന്ത്രിമാരുടെ കുടുംബങ്ങളിൽ നിന്ന് തിരിച്ചു പിടിക്കാനെങ്കിലും ഒരു നിയമം വേണം തോന്നുന്നില്ലേ? ശരിയാണ് സാർ. എങ്കിൽ മാത്രമല്ലേ ഇവർ കുറച്ചുകൂടെ മര്യാദയായി പെരുമാറുള്ളൂ. വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടാകുന്ന, ജനജീവിതത്തെക്കുറിച്ച് അറിയാത്ത ഏതെങ്കിലും അധികാരം കൈയാളിക്കഴിഞ്ഞാൽ ഉടനെ തൻ്റെ ഒപ്പിന് വിലയുണ്ടാകുമെന്നുള്ളത് കൊണ്ട് കാണുന്നിടത്തെല്ലാം ഒപ്പിട്ട് കൊടുക്കുന്ന, രാജ്യത്തെ തന്നെ വിറ്റ് നശിപ്പിക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് പോകുന്ന ഈ പണി കുറയണമെങ്കിൽ ഇതിന് കണക്കും തുപ്പിയൊക്കെ വേണ്ടേ? വേണം സ്വാമി, ഒന്ന് ആലോചിച്ച് നോക്കി. തീർച്ചയായും. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ പരിസ്ഥിതിയെ തകർത്തത്. ഇതൊന്നും തകർത്തത് വെറുതെയല്ല. ആ രംഗത്ത് ഏറ്റവും താഴെ മുതൽ മുകളിൽ വരെ പാരസ്പര്യമില്ലാതെ പോയതുകൊണ്ടാണ്. പാരസ്പര്യം കുട്ടിക്കാലത്ത് തന്നെ ലഭിച്ചിരുന്നുവെങ്കിൽ തൻ്റെ സ്വാർത്ഥ ലാഭങ്ങളെക്കാൾ ജീവജാലങ്ങളോടും പ്രകൃതിയോടും ബന്ധമുണ്ടാകുമായിരുന്നു. അതെൻ്റെ രണ്ടാമത്തെ ആത്മാവാണെന്നും അതിനെ നശിപ്പിക്കരുതെന്നും ഒരു ബോധം ഉണ്ടാവുമായിരുന്നു. ഈ ബോധം ഉള്ളിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. ഞാൻ ശ്വസിക്കുന്ന ഓരോ അംശം വായുവിനോടും എനിക്കുള്ള കൃതജ്ഞത. അവ എനിക്ക് തന്ന എൻ്റെ പൂർവികനായ സസ്യത്തോടുള്ള എൻ്റെ കൃതജ്ഞത. മനുഷ്യൻ നിത്യവും ഭുജിക്കേണ്ട രസായനം കൃതജ്ഞതയാണ്. അതെ സ്വാമിജി. ഇല്ലെങ്കിൽ അത് അവനെ കൊല്ലും. ഞാൻ ശ്വസിക്കുന്ന ഓരോ ശ്വാസത്തിലും
ഇലകളുടെ മർമ്മരമുണ്ട്. കാരണം അവ ആഹാരം പാചകം ചെയ്ത് കാർബൺ ഡയോക്സൈഡിനെ മാറ്റിമറിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നത്. അതെ, നാളെ എൻ്റെ കുട്ടികൾക്കും കുട്ടികളുടെ കുട്ടികൾക്കും അടുത്ത തലമുറയ്ക്കും ശ്വസിക്കാൻ കഴിയണമെങ്കിൽ തീർച്ചയായും ഈ സസ്യനിബിഡമായൊരു ഭൂമി ഉണ്ടായേ മതിയാവും. ഞാൻ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭൂമി മരിക്കാൻ പോവുകയാണ്, നദികൾ മരിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ ഗവേഷണം പൂർത്തിയായി കഴിഞ്ഞാൽ ഞങ്ങൾ ചന്ദ്രനിലേക്ക് താമസം മാറ്റാൻ പോവുകയാണ്. ഈ രീതിയിലാണ് ശാസ്ത്രം അഹങ്കാരത്തോടുകൂടി വളരുന്നത്. ശരിയാണ് സ്വാമിജി. ചന്ദ്രനിൽ വില കൊടുത്ത് സ്ഥലം വാങ്ങിച്ചിട്ടിട്ടുണ്ട്. 50 കൊല്ലം കഴിയുമ്പോൾ ഭൂമി മരിക്കുമ്പോൾ നിങ്ങളൊക്കെ ഇവിടെ കിടന്ന് മരിച്ചു പോവും. ഞങ്ങൾ ഭരണാധികാരികളും കുറേ കലാകാരന്മാരും സാഹിത്യകാരന്മാരും ശാസ്ത്രകാരന്മാരും കൂടെ കൂടി ഇവിടുന്ന് പറഞ്ഞ് ഞങ്ങൾ ചന്ദ്രനെ പോയിരുന്ന് നിങ്ങളെ നോക്കി പല്ലിളിക്കും. ഒരു തുമ്മലിനും ചീറ്റലിനും പനിക്കും ഇല്ലാത്തവൻ്റെ അഹങ്കാരമായത്. ഒരു പനി വന്നാൽ തീരാവുന്നവനേ ഉള്ളൂ ഈ ഭരണാധികാരിയും സന്യാസിയും ഗൃഹസ്ഥനും ബ്രഹ്മചാരിയുമെല്ലാം. ശരിയാണ്. ഇവൻ്റെ ശാസ്ത്രത്തിന് ഇത്ര കാലത്തെ ഗവേഷണം കഴിഞ്ഞിട്ടും പനി വന്ന് മരിക്കുന്നവരുടെ എണ്ണം വരെ വളരെ കൂടുതലാണ്. അതെ, ഒരു ജ്വരത്തെ പിടിച്ചു നിർത്താൻ പോലും കഴിവില്ലാത്ത ശാസ്ത്രത്തിലാണ് ഇവൻ അഭിമാനം കൊള്ളുന്നത്. ശാസ്ത്രത്തിൻ്റെ കഞ്ചുകവും അണിഞ്ഞ് കുതിരപ്പുറത്ത് കയറി കുതിരത്തുള്ളിക്കൊണ്ട് ചാട്ടവാറിളക്കി കടന്നു പോകുമ്പോൾ വയലാറ് പാടുന്നുണ്ട്, ചന്ദ്രനിൽ വിളയുന്ന പിഞ്ചു വെറ്റിലകളും നിൻകൊടിത്തോപ്പിൽ നിന്ന് നീ നുള്ളിക്കൂട്ടും പിഞ്ചു വെറ്റിലകളും ചൊവ്വയിൽ വിളയുന്ന ചെമ്പഴുക്കയും വാനിൻ ചെങ്കനൽ ചുളയ്ക്കുള്ളിൽ നീറ്റിയ ചുണ്ണാമ്പുമായി അമ്പിളി താമ്പാളം നീട്ടിക്കൊണ്ടൊരു നീല തുമ്പിയെപ്പോലെ നീ നിന്ന് മാനത്തു നൃത്തം വയ്ക്കെ. സ്വീകരിക്കാറുണ്ടെന്നും ഞാനവ തിരക്കിട്ട് പോകും ഈ പോക്കിൽ ചക്രവാളത്തിൽ നീട്ടിത്തുപ്പി എന്ന് അഹങ്കരിക്കുന്ന ശാസ്ത്രം ചന്ദ്രബിംബമെടുത്ത് ചാണയായി ഉരയ്ക്കാൻ പോകുന്ന മനുഷ്യൻ. നമ്പ്യാരാശാനും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാവുന്നത്. അങ്ങനെയുള്ള ആ മനുഷ്യൻ്റെ പോക്കിൽ അവൻ ഇത്രയും ശാസ്ത്രം പുരോഗമിച്ചിട്ടും ഒരു ക്ഷുദ്രമായ പനി വന്നാൽ അതിനെ നിയന്ത്രിക്കാൻ പറ്റാതെ മരിക്കുന്നതാണ്. കൂട്ടമരണങ്ങളാണ്, ഒറ്റപ്പെട്ട മരണങ്ങളായിരുന്നു പനി കൊണ്ടൊക്കെ പണ്ടുണ്ടായിരുന്നു. അതെ സ്വാമിജി, ശരിയല്ല? ശരിയാണ്. ദേഹത്തൊരു ചൊറിച്ചിൽ വന്നു, ഒരാൾ മരിച്ചുപോയി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു പനി വന്നു മരിച്ചു പോയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇത് കൂട്ടമരണമാണ് നടക്കുന്നത്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തലയുയർത്തി പിടിച്ചു നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെ വീട്ടിൽ 5 കാർഡിയോളജിസ്റ്റുകളും 6 നെഫ്രോളജിസ്റ്റുകളും ഒക്കെ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ തൊട്ട് താഴെയാണ് ഈ മരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ സ്വാമിജി. മനുഷ്യ, നിന്നെ രക്ഷിക്കുന്നത് ഒരു സ്നേഹമാണെന്നും നീ ഇന്നുണ്ടായി നാളെ തീരുന്നവനല്ലെന്നും ഇതൊരു തുടർനാടകമാണെന്നും നിന്റെ ജനിതകത്തിന് പാരമ്പര്യ ഭേദന വളരെ ദൂരം സഞ്ചരിക്കാനുണ്ട് ഇനിയുമെന്നും ഇവിടെ വെച്ച് നിന്റെ മരണം നടക്കുന്നില്ലെന്നും നീ ശരീരത്തെ വെടിയുന്നു മാത്രമേ ഉള്ളൂവെന്നും നീ കൈമാറിപ്പോകുന്ന ഒരു ലിംഗ ശരീരമുണ്ടെന്നും അതുകൊണ്ട് നീ ഇവിടെ നശിപ്പിച്ചിട്ട് പോകുന്നതെല്ലാം നീ നാളെ വന്ന് അനുഭവിച്ച് തീർക്കേണ്ടി വരുമെന്നും അന്ന് നീയാണ് ഈ ദുഃഖം മുഴുവൻ പേരേണ്ടി വരിക എന്നും അതറിഞ്ഞ് നാളേക്കുള്ള ഈ സൗകര്യങ്ങളെ മര്യാദാമസൃണമായി ഉപയോഗിക്കുകയും കൃതജ്ഞതാനിർഭരതയോടെ സ്മരിക്കുകയും നിന്റെ ഓരോ ശ്വാസ നിശ്വാസത്തിലും വരെ കൃതജ്ഞത കളിയാടണമെന്നും നിന്റെ ഓരോ ശ്വാസത്തിലും ഇലയുടെ മർമ്മരങ്ങളുണ്ടെന്നും നീ കഴിക്കുന്ന ഓരോ അന്നത്തിലും സസ്യത്തിൻ്റെ ചൂടും ചൂരുമുണ്ടെന്നും കാരണം നിനക്കുള്ള അന്നം മുഴുവൻ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ തരത്തിലുള്ള പഴങ്ങളും എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും എല്ലാ തരത്തിലുള്ള അന്നജങ്ങളും സസ്യം മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായിരിക്കുന്ന അന്നവും വായുവും പ്രാണനും രണ്ടും സസ്യത്തിൻ്റെ സമ്പത്താണ്, മനുഷ്യൻ്റെ ശാസ്ത്രവികാസത്തിൻ്റെ സമ്പത്തല്ല. ശാസ്ത്രം ഇന്നേ വരെയുള്ള പുരോഗതി കൊണ്ട് അവയെ നശിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പാരിസ്ഥിതികമായ സംവേദനങ്ങൾ നഷ്ടപ്പെട്ട് പാരിസ്ഥിതികമായ സംഭ്രമങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നും അതുകൊണ്ട് മാനവാനീ സംഭ്രമങ്ങൾ ഇനി ഉണ്ടാക്കരുതെന്നും അവനെ കുട്ടിക്കാലത്ത് തന്നെ പഠിപ്പിക്കുകയും സ്നേഹത്തിലേക്ക് സാഹോദര്യത്തിലേക്ക് അളവറ്റ കരുണയിലേക്ക്
വളർത്തിയെടുക്കുകയുമാണ് വേണ്ടതെന്നും ഓർമ്മിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു. അതാണ് ഇതിൻ്റെ പരിഹാരം. അല്ലാതെ ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും, എത്ര ശാസ്ത്രജ്ഞനെ സൃഷ്ടിച്ചാലും, എത്ര ശാസ്ത്ര സങ്കേതങ്ങൾ ഉണ്ടാക്കിയാലും, ശാസ്ത്രോപകരണങ്ങളുടെ കെട്ടഴിച്ചു വിട്ടാലും, ശാസ്ത്രീയമായ ജീവിത രീതികൾ രൂപപ്പെടുത്തിയാലും, ശാസ്ത്രം പഠിപ്പിക്കാനുള്ള റിസോഴ്സ് കേന്ദ്രങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയാലും, മാനവ മനസ്സിന് മാറ്റം വരികയും അത് ഉദാരമാവുകയും പ്രകൃതിയെയും മനുഷ്യനെയും ഒന്നിച്ചു വെച്ച് വസുധൈവ കുടുംബകമെന്ന് ചിന്തിക്കുവാനും കഴിവുണ്ടാവുകയില്ല എന്നുള്ളത് തീർച്ചയാണ്. ഒരു ലാബറട്ടറിയിൽ നിന്ന് തകർന്നു പോയ പാരിസ്ഥിതിക അവസ്ഥ തിരിച്ചു പിടിക്കാനും ആവില്ലല്ലോ സ്വാമിജി. പറ്റില്ല, പറ്റില്ല. ഒന്ന്, ഈ വസ്തുക്കളെല്ലാം കൂട്ടിയും യോജിപ്പിച്ചും കുറച്ചും സംഹരിച്ചും പരീക്ഷണങ്ങളിൽ എന്താണ് നാം ചെയ്യുന്നത്? സംയോഗത്തിൻ്റെയും വിയോഗത്തിൻ്റെയും സംഹാരത്തിൻ്റെയും ശബ്ദങ്ങളാണ് അവിടെ കേൾക്കുന്നത്. അതെ, അവ എന്തിനു വേണ്ടിയാണ്? കുറേ ആളുകളുടെ പ്രശസ്തിക്ക് വേണ്ടി, കുറേ വ്യവസായികൾക്ക് വേണ്ടി, കുറേ ലോകത്തിനൊരു പ്രയോജനവും ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടി. അല്ലാതെ ആ സംയോഗ വിയോഗങ്ങളും ആ സംഹാര താണ്ഡവും ഏത് മണ്ണിനെ സജലയാക്കുന്നതിന് വേണ്ടിയാ, സുഫലയാക്കുന്നതിന് വേണ്ടിയാ? ഈ ചോദ്യം ബാക്കി നിൽക്കുകയാണ്. അതെ സ്വാമിജി, അതെ തീർച്ചയായും. നമ്മൾ നടത്തുന്ന ഓരോ പരീക്ഷണങ്ങൾ, ഓരോ നിരീക്ഷണങ്ങൾ, ഓരോ കൂട്ടിക്കൊടുപ്പുകൾ, ഇവയൊക്കെ എന്തിനു വേണ്ടിയാണ്? ഇത്രയധികം പരീക്ഷണങ്ങൾ, ഇത്രയധികം പണച്ചെലവ്, ഇത്രയധികം കെട്ടിടങ്ങൾ, ഇത്രയധികം പണിയെടുക്കാതെ ജീവിക്കുന്ന ശാസ്ത്രകാരന്മാർ, ഇവരുടെയെല്ലാം സംഭാവന കൊണ്ട് മനുഷ്യബുദ്ധിക്ക് വികാസം ഉണ്ടായോ? ഇവരുടെയെല്ലാം സംഭാവന കൊണ്ട് രോഗങ്ങളിൽ നിന്ന് മാനവൻ മോചനം നേടിയോ? ഇവരുടെയെല്ലാം സംഭാവന കൊണ്ട് മനുഷ്യൻ്റെ പാരസ്പര്യങ്ങൾ വർദ്ധിച്ചുവോ? മൂലകങ്ങളും വസ്തുക്കളും പ്രകൃതിയിൽ സൃഷ്ടമായിരുന്നവയിൽ നിന്ന് വ്യത്യസ്തമായി ശൂന്യതയിൽ നിന്ന് വല്ലതും മനുഷ്യൻ സൃഷ്ടിച്ചുവോ? കിടന്നതെടുത്ത് പ്രകൃതിപരമായ രാസമാറ്റത്തിന്, പരിണാമത്തിന് വിധേയമാകുന്നത് പോലെ അവയെ പരിണമിപ്പിച്ച് മനുഷ്യൻ്റെ ജീവസൃഷ്ടികളെ സൃഷ്ടിച്ചു എന്നല്ലാതെ മൗലികമായ സൃഷ്ടിക്ക് ഇവന് കഴിഞ്ഞുവോ? തകർന്ന് തരിപ്പണാകുന്ന ചോദ്യമാണ് സ്വാമിജി. അല്ല, സത്യമാണ്. ഈശ്വര സൃഷ്ടം പോലെ ഭൂമിക്ക് സമാന്തരമായ വേറൊരു ഭൂമി മാനവൻ സൃഷ്ടിച്ചിട്ട് അവിടെ ഇരുന്നു കൊണ്ട് അവൻ ദൈവവും രാജാവുമായിരുന്നു തൻ്റെ സൃഷ്ടിയെ ചൂണ്ടിക്കാണിച്ച്, ദൈവത്തെ പല്ലിളിച്ച് കാണിച്ച്, പ്രകൃതിയെ പല്ലിളിച്ച് കാണിച്ച് അവൻ്റെ സൃഷ്ടങ്ങളായ ജനങ്ങളോടുകൂടി ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ മുന്നേറുക എല്ലാം ചെയ്തത്, മരം മുറിച്ച് തോണിയുണ്ടാക്കിയപ്പോൾ, ഇരുമ്പ് കുഴിച്ചെടുത്ത് പിച്ചാത്തി ഉണ്ടാക്കിയപ്പോൾ, സ്വർണം കുഴിച്ചെടുത്ത് മാലയും ആഭരണങ്ങളും ഉണ്ടാക്കിയപ്പോൾ, അവൻ്റെ വികാസ പരിണാമങ്ങൾ അല്പമുണ്ടാക്കിയ അവനിൽ അഹങ്കാരം ഇത്രയും ഉണ്ടാക്കിയെങ്കിൽ അവൻ ഉണ്ടാക്കിയതുൾപ്പെടെയും അവനെയും കൂടി ഉണ്ടാക്കിയിരിക്കുന്നുവെന്ന് പറയാവുന്ന പ്രകൃതിയുടെ, അതിൻ്റെ പിന്നിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ, അതിൻ്റെ പിന്നിലെ ദൈവത്തിൻ്റെ ഏത് പേര് നിങ്ങളിട്ടാലും എനിക്ക് വിരോധമില്ല. ഞാനിതിലൊന്നിൻ്റെയും കൂടെ ഇല്ല. ദൈവജ്ഞന്മാർ ദൈവമാണ് ഇത് സൃഷ്ടിച്ചതെന്ന് പറയുന്നു. ഇതിന് പിന്നിൽ ദൈവവും എണ്ണം കിട്ടുകയൊന്നുമില്ല. ഇതൊരു ശാസ്ത്ര സാങ്കേതിക വിദ്യയാണ്, ഇതാണ് ശാസ്ത്രം എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ഇത് രണ്ടുമല്ല, ഇതൊരു യാദൃച്ഛികതയിൽ ഉള്ളതാണ്, ഇത് ഇല്ലാത്തതാണ്, ഇങ്ങനൊരു സാധനം സൃഷ്ടിച്ചിട്ടേ ഇല്ല, നമ്മുടെ തോന്നലാണ് എന്ന് വേറൊരു കൂട്ടർ പറയുന്നു. ഏതും പറഞ്ഞോളൂ, ശാസ്ത്രത്തിനും സാങ്കേതിക വിദ്യയ്ക്കും ശൂന്യതയിൽ നിന്ന് ഇങ്ങനൊരു ഭൂമി സൃഷ്ടിച്ച് കഴിഞ്ഞ് അതിൻ്റെ അകത്തെ രാജാവായിരുന്നു കൊണ്ടാണ് ശാസ്ത്രകാരനോ ഭരണാധികാരിയോ മത നേതാവോ അഹങ്കരിക്കുന്നതെങ്കിൽ ഒന്ന് പോയി സാഷ്ടാംഗം നമസ്കരിക്കാമായിരുന്നു.